ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ രേഖ സൃഷ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കുർദിഷ് ദഫ് മ്യൂസിക് ആൻഡ് സോങ് ആണ് ട്ടോ കണ്ടതിനു ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം കംപ്ലീറ്റ്ലി കൊണ്ടുവന്ന് നിർത്തിയില്ല കേട്ടോ അതൊരു ഫിനിഷിങ് എൻഡിലേക്ക് വരണ്ടേ അത് നിർത്തിയില്ല പക്ഷെ അസാധ്യമായിട്ടുള്ള ഒരു ദഫ് പ്രകടനമായിരുന്നു അതിൽ വിശേഷങ്ങളൊന്നുമില്ല അവരുടെ കുറിച്ച് ആകെയുള്ളത് കുർദിഷ് ദഫ് മ്യൂസിക് ആൻഡ് സോങ് അത്രയേ ഉള്ളൂ ഞാനിത് കണ്ടത് ഇപ്പം എന്താണെന്നറിയോ എനിക്ക് ഇവരുടെ ഈ ദഫ് ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ കാരണം ഇത്രയും വലിയൊരു ഇൻസ്ട്രുമെൻ്റ് അതിനെ ആ തുകൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ദഫില് അവരുടെ കൈ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര സോഫ്റ്റ് ആയ ഒരു ശബ്ദമുണ്ട് അതെന്താ ഭയങ്കര മൈന്യൂട്ടായിട്ടാണ് അവർ ആ ഒരു റിതം കൊണ്ടുവരുന്നത് അതിലേക്ക് ഇന്നാണ് ഞാൻ അത് കാര്യമായിട്ട് അതിലേക്ക് ശ്രദ്ധിക്കുന്നത് അവരുടെ ആ ഒരു ദഫിൻ്റെ സ്റ്റൈലിലേക്ക് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ അരികിൽ മൊത്തം ഒരു തരം അലങ്ങൽ പിടിപ്പിച്ചിരിക്കുകയാണ് തൊങ്ങലകൾ എന്ന് പറയില്ലേ അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ദഫിൻ്റെ ആ സോഫ്റ്റ് അവരുടെ കൈ ചലിക്കുന്നതിനനുസരിച്ച് ഈ തൊങ്ങലകൾ അതുമ്പോൾ ഉറയുന്ന ഒരു ശബ്ദമുണ്ട് അത് അസാധ്യ ഭംഗിയായിട്ടുണ്ട് പിന്നെ അവർ ആ ഊതുന്ന കുഴൽ എന്നാണോ അതിനെ ഫ്ലൂട്ട് ഫ്ലൂട്ട് എന്ന് പറയാൻ പറ്റില്ല ഫ്ലൂട്ട് പല ആ ഫ്ലൂട്ട് എന്ന് പറയാം വേണമെങ്കിൽ അങ്ങനെ പറയാമല്ലോ എനിക്ക് അറിയില്ല ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താന്ന് അത് അസാധ്യമായിട്ടാണ് വായിക്കുന്നത് അത് നല്ല രസമുണ്ട് അതും വളരെ ലൈറ്റായിട്ട് മാത്രം അതായത് ശ്രദ്ധിച്ചിരുന്നാലാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യസ്തതയുള്ള ഒരു വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ അത്രയ്ക്ക് നമ്മൾ ശ്രദ്ധയോടുകൂടി ആസ്വാദനത്തോടു കൂടി ഇരിക്കണം പിന്നെ പറയാനുള്ളത് അതിൽ ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഡോളാണ് ആ ഡോളിൻ്റെ ആ ഒരു ക്രിസ്റ്റൽ വോയിസ് അതിൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ വോക്കൽ വോക്കൽ അതീവ ഗംഭീരായി ഇതിനേക്കാളൊക്കെ എനിക്ക് അതിൽ ഇഷ്ടമായത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രദ്ധിക്കണം നിങ്ങൾ ആ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ കൾച്ചറിൽ ഇന്ത്യൻ കൾച്ചറിൽ
ഇന്ത്യൻ ആണോ എന്ന് അറിയില്ല. ഇത് ഈ കലകളെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊടുക്കൽ വാങ്ങലാണല്ലോ. ഇവിടുന്ന് ഒരു കലാരൂപം അങ്ങോട്ട് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ അവിടുന്ന് ഒരു കലാരൂപത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു വേർഷനെ നമ്മൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഈ പാവക്കൂത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം, പാവക്കൂത്ത് ഒരു സ്ക്രീൻ വലിച്ച് കെട്ടിയിട്ട് അതിൻ്റെ പുറകിൽ ഈ ത്രെഡ് വെച്ചിട്ട് പാവകളെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു ഒരു കലാരൂപമുണ്ട്. അത് തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. കൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാടകം എന്നാണ് തമിഴ് ആ പ്രൊനൗൺസിയേഷനിൽ വരുന്നത്. ആ ആ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത് മുഴുവനും ഈ പാവകളെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ത്രെഡ് കെട്ടിയിട്ട് സ്ക്രീനിൻ്റെ മേളിൽ ആൾക്കാരിരിക്കും. എന്നിട്ട് അവർ ഈ ത്രെഡ് വലിച്ചിട്ടാണ് ഈ പാവനെ ചലിപ്പിക്കുക. അപ്പോൾ ഈ സ്ക്രീന് വൈറ്റ് കളർ സ്ക്രീനിൻ്റെ പുറകിലിരുന്നിട്ട് ഈ പാവകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതും ഇങ്ങനെ കാണിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. അതൊരു സ്റ്റോറി ആയിട്ട് തന്നെ അവർ കാണിക്കും. നല്ല അധ്വാനമുള്ള ജോലിയാണ്. ഏകദേശം അതേ രൂപത്തിൽ ദഫ് പിടിച്ചിട്ട് അവരൊരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് അവരത് കാണിച്ചിരിക്കുന്നത്. ആ പെയിന്റിങ്സ് പെയിന്റിങ്സ് ആണോ ഇനി മറ്റേതെങ്കിലും വിധത്തിലാണോ അതിന്റെ വർക്ക് നടന്നിരിക്കണെന്നറിയില്ല. എന്താണെങ്കിലും അതൊരു ഗംഭീരമായിട്ടുള്ളൊരു ഒരു സംവിധാനമായിട്ടുണ്ട്. കാരണം പശ്ചാത്തലത്തിൽ ഇത്രയേറെ സൗന്ദര്യം ആ ദഫ് അവർ ആ ബേസ്മെന്റ് കാണിക്കാനായിട്ട് ദഫിന് അവരുടെ സംസ്കാരത്തിൽ തന്നെ എത്രയേറെ സ്വാധീനമുണ്ടെന്ന് കാണിക്കാനായിട്ട് അത് എത്ര പുരാതനമായി കടന്നു വന്നിട്ടുള്ളതാണെന്ന് കാണിക്കാനായിട്ട് അവർ ആ ഒരു ഒറ്റ ആ പിക്ചർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് സ്റ്റോറി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അഭിനന്ദനാർഹമാണ്. നിങ്ങളെല്ലാവരും അത് കാണുമ്പോൾ ശ്രദ്ധിക്കണം. പാട്ടിനും അറിതത്തിനും അവരുടെ സ്റ്റേജിൻ്റെ ആസ്വാദനത്തിനൊക്കെ പുറമെയായിട്ട് ആ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ആ കലാകാരനാണ് ഫുൾ അഭിനന്ദനം കൊടുക്കേണ്ടത്. അത് അസാധ്യമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക, ആസ്വദിക്കുക, ഒപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സൃഷ്ടിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്ന് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കൂടെ സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.